പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഒഡീഷ എഫ് സി ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് കാർലോസ് ഡെൽഗാഡോ. മികച്ച പ്രകടനമാണ് താരം ഒഡീഷ എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. ഐ എസ് എൽ 10-ാം സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള വാർത്ത അനുസരിച്ച് ഒഡീഷ എഫ് സിക്ക് ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. പൊളിവെക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ഒരു താരത്തിന് കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ലബ് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർലോസ് ഡെൽഗാഡോ പോലത്തെ ഒരു താരം ടീമിൽ തുടരുന്നത് അത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒഡീഷ എഫ് സിയുടെ ഡിഫൻസിൽ അത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ തന്നെയാണ് കാർലോസ് ഡെൽഗാഡോ. താരം എന്തായാലും അടുത്ത സീസണിലും ഒഡീഷ എഫ് സി ടീമിനോടൊപ്പം ഉണ്ടാകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നേരത്തെ തന്നെ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നേക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പുരുത മാർക്കസ് മെർഗ്ലവയും ഒരു സൂചന നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്ന് തന്നെയാണ് താൻ കരുതുന്നത്. അഡ്രിയൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ഐ എസ് എൽ ടീമുകൾക്കും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പോലും താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ തുടരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അഡ്രിയൻ ലൂണ എന്തായാലും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ അഡ്രിയൻ ലൂണ അതുപോലെ തന്നെ നോവ സദോവ എന്നീ വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായേക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. ബാക്കിയുള്ള വിദേശ താരങ്ങളിൽ ആരൊക്കെ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണുള്ള ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.